നമസ്കാരം, ഞാൻ ഗൗരീഷാണ്. നമ്മളിന്നിവിടെ എത്തിയിരിക്കുന്ന ഒരു പ്രോഗ്രാമിങ്ങിൻ്റെ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ബേസിക് ക്ലാസ്സുമായിട്ടാണ്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന ടോപ്പിക് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് കമ്പ്യൂട്ടർ എന്നാണ് അല്ലേ. കമ്പ്യൂട്ടർ എന്താണെന്നറിയാതെ നമ്മൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ്ങിലോട്ട് കയറിക്കാനായിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പുറകിൽ കുറേ പടങ്ങളൊക്കെ കാണുന്നുണ്ട്. PHP വായിക്കാൻ പറ്റുന്നതായിട്ടുള്ള PHP ഉണ്ട്, JS എന്ന കിടപ്പുണ്ട്, C കിടപ്പുണ്ട്, പേള് കിടപ്പുണ്ട്, മൈക്രോസോഫ്റ്റ് .NET, അതുപോലെ C++, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ എന്താണ് പ്രോഗ്രാമിങ്ങിലോട്ട് കയറുന്നതിന് മുമ്പ് ഞാൻ എന്താണ് കമ്പ്യൂട്ടർ എന്ന് ജസ്റ്റ് പറയാം. ഇപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു ഡെസ്ക്ടോപ്പ് ഇരിപ്പുണ്ട്, അപ്പുറത്തൊരു ഫോൺ ഇരിപ്പുണ്ട്, പിന്നെ പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ അപ്പുറത്തൊരു മോഡം, മറ്റ് അതുപോലെ വാച്ച്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഞാൻ പറയും ഇതെല്ലാം കമ്പ്യൂട്ടേഴ്സാണ്. അങ്ങനെ പറഞ്ഞാൽ എന്നെ ആരും തല്ലിക്കൊല്ലരുത്, കാരണം അത് ഞാൻ ശരിയായ കാര്യമാണ് പറഞ്ഞത്. അതായത് ചിന്തിക്കാൻ കഴിവുള്ള സാധനങ്ങളൊക്കെയാണ് സത്യം പറഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ന് പറയും. കുറച്ചുകൂടെ എന്താ ആധികാരികമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ അരിത്തമെറ്റിക്കലായിട്ടും അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള കുറേ സീക്വൻസസിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനെയാണ് നമ്മൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പാകാം അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പാകാം, എന്ത് വേണം ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആകാം. നമ്മളിപ്പം ആക്ച്വലി ഒരു വാച്ച് ഉപയോഗിക്കുന്ന സിംഗിൾ ഫങ്ഷൻ ആണെങ്കിൽ പോലും ആ ടൈം ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ അത് ആ സീക്വൻസ് ഇങ്ങനെ ഓടുക എന്ന് പറയുമ്പോൾ അതും ഒരു ഓട്ടോമേഷനാണ്, അതൊരു മെഷീനാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യാം. നമുക്ക് അതിലോട്ടൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. അപ്പം കൂടുതൽ പോകുക എന്ന് പറയുമ്പോൾ നമുക്ക് വിശദമായിട്ട് നോക്കാം. ജസ്റ്റ് വളരെ സിമ്പിളായിട്ട് പ്രോഗ്രാമിംഗ് എന്താണെന്ന് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ, സോ ഇപ്പോൾ കമ്പ്യൂട്ടറിന് ഈ കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ് ലാപ്ടോപ്പ് പറഞ്ഞു, മറ്റേ എല്ലാ സാധനങ്ങളും പറഞ്ഞു. അപ്പോൾ ഇതിനകത്തെല്ലാം ബേസിക്കലി ദേ ആർ മെയ്ഡ് ഓഫ് ഇലക്ട്രോണിക് ചിപ്പ്. ഇലക്ട്രോണിക് ചിപ്പ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. എന്താണത്? അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടുത്തെ ഒരു കുറച്ച് പടങ്ങളുണ്ട് അല്ലേ, ഇടത്തെ സൈഡിലും അവിടെ ഇവിടെ കുറേ പടങ്ങളൊക്കെ കാണുന്നുണ്ട്. വളരെ നല്ല പടം അല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ചിപ്സ് എന്ന് പറയും അല്ലേ. ഇതിനകത്ത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് അല്ലേ, ഐ സി ചിപ്സ് അല്ലേ, പിന്നെ അതിനകത്ത് കപ്പാസിറ്റീസ് ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുള്ള പല പല കാര്യങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന സാധനം ഈ ഒരു വെറുതെ ഇരിക്കുന്ന എന്തോ ഒരു, ഇപ്പം ഞാൻ അതിന് മുമ്പ് ഇതൊക്കെ എന്താ, ഇതെങ്ങനെയാണ് ഈ ഇലക്ട്രോണിക് ചിപ്സൊക്കെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ. നോക്കുവാണെങ്കിൽ ഇലക്ട്രോണിക് ചിപ്സൊക്കെ ഉണ്ടാക്കിക്കുന്ന റോ മെറ്റീരിയൽസ് എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ കുറച്ച് കല്ലും മണ്ണും കൊണ്ടൊക്കെയാണ്. ഓക്കെ, അതായത് ഇപ്പം കാണുന്നത് സിലിക്ക ഉണ്ട്, ഇവിടെ അയൺ ഉണ്ട്, അതുപോലെ ഗോൾഡ് ഉണ്ട്, സ്റ്റീലുണ്ട്, ഇങ്ങനെ കുറച്ച് കല്ലും മണ്ണും പൊടിയും കൊണ്ടൊക്കെയാണ് സത്യം പറഞ്ഞാൽ നമ്മളിത് പറയുന്നത് ഈ കമ്പ്യൂട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കല്ലും മണ്ണും പൊടി കൊണ്ടുള്ള കമ്പ്യൂട്ടറിനെ നമ്മൾ ചിന്തിപ്പിക്കുക, അതായത് അതിന് ജീവൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു ആസ്പെക്റ്റിലല്ല ചിന്തിക്കുന്നത്, അതിനെ ചിന്തിക്കാനൊരു ശേഷി കൊടുക്കുക അല്ലേ. പുരാണങ്ങളിലൊക്കെ കേട്ടുണ്ട് കളിമണ്ണ് കുഴച്ചുണ്ടാക്കിയിട്ട് എന്താ ചിന്തിക്കാൻ ശേഷിയുള്ള ഓരോ കഥാപാത്രങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് പറ്റില്ല, നമ്മൾ സയൻസ് പഠിക്കുന്നവരാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കല്ലും മണ്ണും കുഴച്ചുണ്ടാക്കിയ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു ഡിവൈസ്, ആ ഡിവൈസിനെ കൊണ്ട് ചിന്തിപ്പിക്കാനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിനെ എങ്ങനെ ചിന്തിപ്പിക്കാം? അപ്പം അവിടെ ബേസിക്കലി നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരിക്കും, എന്താണ് 12th ആണെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അവിടെ നമ്മൾ കുറേയൊക്കെ പഠിച്ചിട്ടുണ്ട് സെമി കണ്ടക്ടേഴ്സ് എന്താണെന്ന്. അപ്പോൾ നമുക്ക് അടുത്തൊരു ഇതിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ വളരെ പരിചിതമായിട്ടുള്ളൊരു സാധനമുണ്ട് ഇടത്തെ സൈഡിൽ. എന്താണത്? ഇടത്തെ സൈഡിലുള്ളത് ഒരു സ്വിച്ചാണെന്ന് തോന്നുന്നില്ലേ, എനിക്ക് സ്വിച്ച് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ സ്വിച്ചിൽ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരു വരയും ഉണ്ട്, താഴെ ഒരു വട്ടവും ഉണ്ട്. ആക്ച്വലി ദാറ്റ് ഈസ് 1 and 0. അപ്പോൾ നിങ്ങളിപ്പോൾ ഓർമ്മ വന്ന് കാണുമ്പോഴെല്ലാം, അതായത് 12th പഠിച്ച സെമി കണ്ടക്ടേഴ്സിന് എന്തെങ്കിലും ഒരു ഓർമ്മ വന്ന് കാണണമായിരിക്കും. ഇപ്പോൾ 1 and 0. സോ നമ്മൾ കല്ലും മണ്ണും കുഴച്ചുണ്ടാക്കിയ സാധനത്തിൽ ആക്ച്വലി അത് ഇലക്ട്രോണിക് സർക്യൂട്ടാണ് അല്ലേ, ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. ആ ഇലക്ട്രോണിക് സർക്യൂട്ട് വർക്ക് ചെയ്ത് അല്ലെ അതിനെ ചിന്തിപ്പിക്കാൻ പ്രാപ്തനാക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജിൽ ഉണ്ടാകുന്ന വേരിയേഷൻസും കറണ്ടും മറ്റു കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാകുന്ന ആ പ്രവർത്തനങ്ങളാണ് അതിനെ ചിന്തിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം കമ്പ്യൂട്ടറിന് ബേസിക്കലി അറിയാവുന്ന അല്ലെ നമ്മൾ പറയുന്ന കാര്യം, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു, അത് മറ്റൊരു ഫയലായിട്ട് സ്റ്റോർ ചെയ്യുന്നു, പിന്നെ അവിടെ കുറേ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നതൊക്കെ ഇൻപുട്ട് അത് എടുക്കുന്നു, അത് നമുക്ക് ഔട്ട്പുട്ട് വേറെ രീതിയിലോട്ട് തരുന്നു. ഇതെല്ലാം കമ്പ്യൂട്ടർ ചെയ്യുന്നത് ഈ പറഞ്ഞ ഒരൊറ്റ ലാംഗ്വേജ് അറിഞ്ഞിട്ടാണ്. 1 0 ആക്ച്വലി ഇറ്റ് ഇസ്
ഓൺ ഓഫ് ഓൺ ഓഫ് ഓൺ ഓഫ്. അതായത് നമ്മൾ കറണ്ടാണ് സത്യം പറഞ്ഞാൽ ആ ഒരു വോൾട്ടേജ് വേരിയേഷൻ വഴിയാണ് ഈ പറഞ്ഞ പ്രോസസ്സൊക്കെ ആ കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ സാധനത്തെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അതാണ് ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കിയ സാധനത്തെ നമ്മളിപ്പോൾ പിന്നെ അവിടെ കുറേ ആ ഒരു പണം 20 pin കണക്ടർ 24 pin കണക്ടേഴ്സൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിലൊക്കെ പല വോൾട്ടേജസ് ഉണ്ട്. ഈ വോൾട്ടേജസ് ആണ് സത്യം പറഞ്ഞാൽ ആ കമ്പ്യൂട്ടർ, അല്ലെ നമ്മൾ ആ വോൾട്ടേജ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന വഴിയാണ് ആ കമ്പ്യൂട്ടറിന് അല്ലെങ്കിൽ ആ കല്ലും മണ്ണും കുഴച്ചുണ്ടാക്കിയ സാധനത്തിന് ഇന്ന പോലെയൊക്കെ ചിന്തിക്കാനുള്ള കഴിവ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ബേസിക്കലി ഇത്രയും മനസ്സിലാക്കുക. അപ്പം ഇനി ഞാൻ പറഞ്ഞു, ഈ കല്ലും മണ്ണും കുഴച്ചുണ്ടാക്കിയ സാധനത്തിന് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇതിനെ ഇതാക്കുകയല്ല, ആക്ച്വലി നമ്മൾ അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു ഈ റോ മെറ്റീരിയൽസ് ഞാൻ പറഞ്ഞു സ്റ്റീലും ഗോൾഡും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സെമി കണ്ടക്ടേഴ്സൊക്കെയാണ്. അപ്പം ആ റോ അങ്ങനെ ഒരു സാധനത്തെപ്പറ്റി ആ സാധനത്തെ കൊണ്ട് ഇങ്ങനെ ഒരു വലിയൊരു കാര്യം അല്ലേ നമ്മൾ ഒരു തിങ്കിങ് എബിലിറ്റി അതിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമല്ല അല്ലേ. നമ്മളാരും പോട്ടെ. സോ ആകെപ്പാടെ കമ്പ്യൂട്ടറിന് അറിയാവുന്ന 1 and 0 എന്ന് പറഞ്ഞു. 1 0 ആക്ച്വലി ഇറ്റ് ഈസ് ഓൺ ആൻഡ് ഓഫ് അല്ലേ, ഓൺ ആൻഡ് ഓഫ്, അതാണ് കമ്പ്യൂട്ടറിന് അറിയാവുന്നത്. അപ്പോൾ ആ ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ് 1 0 1 0 1 0 അല്ലേ, 1 0 0 0. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പ്യൂട്ടറിന് അറിയാവുന്ന ലാംഗ്വേജ് അല്ലേ. നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വെച്ചേക്കുന്ന സാധനം അല്ലെ, ആ ഇലക്ട്രോണിക് സർക്യൂട്ട് അല്ലേ. അപ്പോൾ ഏറ്റവും എന്താണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ ഏറ്റവും ബേസിലുള്ള സാധനം ഹാർഡ്വെയറാണ് അല്ലെങ്കിൽ ആ ഇലക്ട്രോണിക് സർക്യൂട്ടാണ്. അപ്പോൾ ആ ഇലക്ട്രോണിക് സർക്യൂട്ടിന് അറിയാവുന്ന ആ ലാംഗ്വേജാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞത് അല്ലേ. അതാണ് 1 0 1 0. ആക്ച്വലി ഇറ്റ് ഈസ് ഓൺ സ്വിച്ച് ഓൺ ഓഫ് ഓൺ ഓഫ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസ്. അത് അപ്പം ഞാൻ അടുത്ത അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയും. അസംബ്ലി ലാംഗ്വേജിന് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടായിരിക്കും, പുതിയതായിട്ട് ലാപ്ടോപ്പ് മേടിക്കുന്ന സമയത്ത് ലാപ്ടോപ്പ് ഡീലേഴ്സ് പറയും നിങ്ങൾക്ക് ഡോസ് വേണോ അതോ വിൻഡോസ് ഇൻസ്റ്റാളായിട്ടുള്ള. അപ്പം ഡോസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു 2000 രൂപ 1000 രൂപ കുറച്ചായിരിക്കും കിട്ടുന്നത്. ഡോസ് ആണെങ്കിൽ നിങ്ങൾക്ക് 2000 രൂപ കൂട്ടും അല്ലെ, ഡോസ് അല്ല ഐ മീൻ വിൻഡോസ് ആണെങ്കിൽ 2000 രൂപ കൂടും, അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് ഈ ഡോസ് എന്ന് പറയുന്ന സാധനമാണ് ആക്ച്വലി ദ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അസംബ്ലി ലാംഗ്വേജ്. അപ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പർട്ടിക്കുലർ പ്രോസസ്സറുണ്ട്. ആ പ്രോസസ്സർ, അപ്പോൾ ആ പ്രോസസ്സറിന് സ്യൂട്ടായിട്ടുള്ള അതിന് വേണ്ട കാര്യങ്ങൾ ആ ബോർഡുമായിട്ട് പ്രോസസ്സറിനെ ലിങ്ക് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ, അസംബ്ലി ലാംഗ്വേജ്. അപ്പോൾ അത് ഓരോ ബോർഡിനും അല്ലെങ്കിൽ ഓരോ മെഷീനും അതിന് അതിൻ്റേതായ അസംബ്ലി ലാംഗ്വേജസ് ഉണ്ട്. സോ ഇപ്പോൾ ഈ പറഞ്ഞ മെഷീൻ ലാംഗ്വേജും അസംബ്ലി ലാംഗ്വേജും അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിക് ഫങ്ഷൻസ് ഒരു ബോർഡിനെ കൊണ്ട് ബേസിക് ഫങ്ഷൻസ് ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ, നമ്മൾ പറയുന്ന കാര്യം മറ്റൊരാൾക്ക് കൺവേ ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന മലയാളം, ആ മലയാളം അറിയാവുന്നവർക്ക് അത് മനസ്സിലാവും അല്ലേ. സോ അറിയാത്ത ആരെങ്കിലുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ മറ്റൊരു എൻ്റെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട്, മറ്റ് ജില്ല മറ്റ് സംസ്ഥാനത്തിൽ നിന്ന് വന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഹിന്ദി ആയിരിക്കും അല്ലെങ്കിൽ തമിഴ് സംസാരിക്കുന്നവരായിരിക്കാം, പല ഭാഷകൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പം ഞാനൊരു ഭാഷ പറയുക അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് അറിയാവുന്നവർക്കേ പറ്റും. അല്ലാത്ത പക്ഷം നമ്മളെന്ത് ചെയ്യണം, ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ അത് അത് തന്നെ. സോ കമ്പ്യൂട്ടറിന് അറിയാവുന്ന ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ആണ്. ആ മെഷീൻ ലാംഗ്വേജിനെ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ അതും ആ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോസസ്സറുമായിട്ടും ഒക്കെ ഒരു കണക്ഷൻ കൊടുക്കുന്ന അസംബ്ലി ലാംഗ്വേജ്. ഇനി ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ ചേർത്ത് എന്ത് പറയാ നമുക്ക് ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയാം. ലോ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. ഓക്കെ, ഇനിയും ഈ പറഞ്ഞ ബോർഡെല്ലാം ഉണ്ടാക്കി വെച്ചു അല്ലെങ്കിൽ പ്രോസസ്സറെല്ലാം ഉണ്ട്, പക്ഷേ ഇവരെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പല പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട് അല്ലേ. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ ഇന്ന് കാണുന്ന കമ്പ്യൂട്ടേഴ്സ് മൾട്ടി ഫങ്ഷനാണ്, ഒരുപാട് ഫങ്ഷൻസ് ചെയ്യുന്ന ആളാണ്. സോ അവരെ കൊണ്ട് ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹൈ ലെവൽ ലാംഗ്വേജ് ആവശ്യമുണ്ട്. അതാണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ആക്ച്വലി നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ഈ കല്ലും മണ്ണും കുഴച്ചുണ്ടാക്കിയ സാധനത്തിന് ആ ഇലക്ട്രോണിക് സർക്യൂട്ട്സ് ഇന്ന വോൾട്ടേജ് ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ ചെല്ലണം എന്നുള്ളത് നമുക്ക് മെഷീൻ ലാംഗ്വേജ് ആണ് അറിയാവുന്നത്. അതായത് 1 0 1 0 0 ആണ് കമ്പ്യൂട്ടറിന് അറിയാവുന്നത്. അതിന് നമ്മൾ അസംബ്ലി ലാംഗ്വേജ് വെച്ചിട്ട് നമ്മൾ പ്രോസസ്സറുമായിട്ട് കണക്ട് ചെയ്യുന്നു, പ്രോസസ്സിംഗ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റുമായിട്ട് കണക്റ്റഡ് ആവുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ പിന്നെയും നമ്മൾ പല പല കാര്യങ്ങൾ നമുക്ക് ചെയ്യും, മൾട്ടി ഫങ്ഷൻസ് നമുക്ക് ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജസിന് ഫോർ എക്സാമ്പിൾസ് ആണ് കാണിച്ചേക്കുന്നത്, എന്താണ് ഫോർട്രാൻ അല്ലെങ്കിൽ സി പാസ്കൽ എന്നൊക്കെ പറയുന്നത്. ഫോർട്രാൻ സി പാസ്കൽ എന്നൊക്കെ പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞാൽ പ്രൊസീജർ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ലാംഗ്വേജാണ് ഫോർട്രാൻ സി പാസ്കൽ. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ലാംഗ്വേജസ് മറ്റ് ലാംഗ്വേജസിൻ്റെയൊക്കെ ഒരു ഫൗണ്ടേഷൻ ലേ ചെയ്തേക്കുന്ന ഇവരിലാണെന്ന് പറയാം. ഓക്കെ,
ഇപ്പോൾ ഇതാ പറഞ്ഞു തന്നെ ഫൗണ്ടേഷൻ ലേ ഫൗണ്ടേഷൻ ലേ ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ലാംഗ്വേജിലാണ്. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ബേസിക് അൽഗോരിതം ഉണ്ട് എല്ലാ ലാംഗ്വേജിനും, അല്ലെങ്കിൽ ഒരു ബേസിക് സിൻടാക്സ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർഡർ. ജസ്റ്റ് സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മൾ ആ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഓർഡറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. എഴുതേണ്ട രീതികൾ എങ്ങനെ, എപ്പോൾ ആദ്യം എന്ത് വരണം, പിന്നീട് എന്ത് വരണം, പിന്നെ അവിടെ ചില റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പം അതാണ് പറഞ്ഞു തന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഒ മീൻസ് ഒ ആൻഡ് വിഷ്വൽ ലാംഗ്വേജ് എന്ന് പറയും. ഓഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഹോ അല്ല, ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജസ് എന്ന് പറയാം. അതായത് അവിടെ ഒബ്ജക്ട്സും ക്ലാസ്സസും ഒക്കെ മറ്റേ കുറച്ചൊക്കെ പ്രോഗ്രാമിംഗ് അറിയാവുന്നവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അല്ലാതെ ഒരു വിഷമിക്കൊന്നും വേണ്ട, നമ്മളത് വളരെ ബേസിക്കായിട്ടാണ് പറയുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് കുറച്ച് വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും നിങ്ങൾ അറിയുക. നമ്മളിപ്പോൾ ഹൈ ലെവൽ ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മളെന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡിലേക്ക്, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്, അതായത് ആ പ്രോസസ്സറിനെ കൊണ്ട് ഇപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു അല്ലേ. ആ പ്രോസസ്സറിനെ കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയോ ചെയ്യുന്നത് ഏത് ഹൈ ലെവൽ ലാംഗ്വേജസ് ഉപയോഗിച്ച്. അതിപ്പോൾ ഇപ്പം ഫോട്ടോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, സി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, പാസ്കൽ ഉപയോഗിച്ച് പറ്റും, പിന്നെ ഓരോ ലാംഗ്വേജായിട്ടുള്ള സി പ്ലസ് എസ് അല്ലെങ്കിൽ പൈത്തണോ ജാവയോ അങ്ങനെയുള്ള എല്ലാ ലാംഗ്വേജസ് വെച്ചും നമുക്ക് അത് കൺവേ ചെയ്ത് കൊടുക്കാം, ആ മെഷീന് കൺവേ ചെയ്ത് കൊടുക്കാം അസംബ്ലി ലാംഗ്വേജ്. ഇനി അസംബ്ലി ലാംഗ്വേജ് പിന്നീടത് നമ്മുടെ മെഷീന് ഈ ഓൺ ഓഫ് ആണ് ചെയ്യേണ്ടത് അല്ലേ, അല്ലെങ്കിൽ ആ വോൾട്ടേജ് വേരിയേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളത് അത് മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേ ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ ട്രാൻസ്ലേഷൻസ് ആണ് നടക്കുന്നത്. പിന്നെ ഇവിടെ ഈ ട്രാൻസ്ലേഷൻസിൽ സഹായിക്കുന്ന പല കാര്യങ്ങളുണ്ട് അല്ലേ. അതായത് നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് എഡിറ്റർ പിന്നെ നമ്മൾ കമ്പൈലറുണ്ട്, ലിങ്കറുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ IDE ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ്, IDE അതായത് ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ വിശദമായിട്ട് പഠിക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഓവർവ്യൂ തന്നേ ഉള്ളൂ കേട്ടോ. സോ നമുക്കിനിയും നമ്മൾ പഠിക്കാൻ പോകുന്നു. ഞാൻ ഇത്രയും പ്രോഗ്രാം ലാംഗ്വേജസ് ഉണ്ട്, നമ്മൾ ഹൈ ലെവൽ പ്രോഗ്രാം ലാംഗ്വേജസ് ആണ് നമ്മൾ ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത്. അടുത്ത ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. അതിൽ തന്നെ ഞാൻ ഫോട്ടോൺ ഇപ്പോൾ എടുക്കുന്നില്ല, സി എടുക്കുന്നില്ല, പാസ്കൽ എടുക്കുന്നില്ല. ഈ സിയുടെയൊക്കെ ഒരു ചേട്ടനായിട്ട് വരുന്ന C++നെ പറ്റിയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലോട്ട് പഠിക്കാൻ പോകുന്നത്. അതായത് C++ എന്ന് പറഞ്ഞാൽ ആളൊരു ഭീകരനാണ്. ആളൊരു ഭീകരൻ എന്ന് പറഞ്ഞാൽ പുള്ളിയെ നമുക്ക് മൾട്ടി പ്ലാറ്റ്ഫോംസിൽ ഉപയോഗിക്കാം. അതായത് ഇപ്പം മൊബൈൽസിൽ ഉപയോഗിക്കാം, ടാബ്ലറ്റിൽ ഉപയോഗിക്കാറുണ്ട്, കമ്പ്യൂട്ടേഴ്സ് ലാപ്ടോപ്സിലൊക്കെ ഉപയോഗിക്കാറുണ്ട്, അതുപോലെ സ്മാർട്ട് വാച്ചസ്, അങ്ങനെ ഒരുപാട് ഡിവൈസിലൊക്കെ നമ്മൾ ഈ ലാംഗ്വേജ് വെച്ചിട്ട് അതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു പുള്ളിക്കാരനാണ് C++. അപ്പോൾ അതിനെ ഞാനിപ്പോൾ ഹിസ്റ്ററി ക്ലാസ്സിലോട്ടൊന്നും പോകുന്നില്ല. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് അതിൻ്റെ ഹിസ്റ്ററി ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കാൻ പറ്റും. സോ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടേ ദേഷ്യമാണ്, അതുകൊണ്ട് ഹിസ്റ്ററി ക്ലാസ് നിങ്ങൾക്കും വെറുതെ ഉറക്കണമെന്ന് എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ അതിനെ കൂടുതൽ നമുക്ക് ഹിസ്റ്ററിയിലോട്ടൊന്ന് പോകുന്നില്ല. നമുക്ക് എപ്പോഴും എന്താ വേണ്ടത്, പ്രോഡക്റ്റ് ആണ് അല്ലേ, നമ്മൾ പ്രൊഡക്ടിവിറ്റിയാണ് നോക്കുന്നത്. സോ ഹിസ്റ്ററി തൽക്കാലം ഞാൻ സംസാരിക്കുന്നില്ല. സോ നമുക്ക് എന്താണ് C++ എന്ന് വിശദമായിട്ട് ഫ്രം ബേസിക്കൽ സ്ക്രാച്ചിൽ നിന്ന് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലോട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.